എക്സ്പോ 2020 സസ്റ്റൈനബിലിറ്റി ഗേറ്റിന്റെ അവിടെയാണ് പാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു പാർക്കിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് പാർക്കിംഗ് ആണ്. ഇതിൽ നമുക്ക് നമ്മുടെ സ്ലോട്ടിൽ പോയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ പാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് അതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പോയുടെ മെയിൻ എൻട്രൻസിൽ കൊണ്ടുചെന്ന് ഇറക്കും. അധികം ദൂരമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാർ പാർക്ക് ചെയ്ത ആ ഒരു അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ അധികം വെയിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ബസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിലല്ല വരുന്നത് എങ്കിൽ എല്ലാ എമിറേറ്റ്സിൽ നിന്നും എക്സ്പോ റൈഡർ എന്നുള്ള ബസ് സർവീസും കൂടി ഉണ്ട്. അതും അബ്സല്യൂട്ട്ലി ഫ്രീ സർവീസ് ആണ്. മോർണിംഗ് 6:30 ഇവരുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസിൻ്റെ അവിടേക്ക് എത്താൻ പറ്റും. എക്സ്പോ റൈഡർ ബസ്സും ഇവിടെ തന്നെയാണ് നമ്മളെ ഇറക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഇതുപോലെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 192 രാജ്യങ്ങളുടെയും ഫ്ലാഗ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് UAE ഫ്ലാഗ്. അത് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ബാക്കിലുള്ളത് എക്സ്പോ 2020 ഫ്ലാഗാണ്. ഇനി അവിടുന്ന് നേരെ വരുമ്പം ഇതുപോലെ എക്സ്പോ 2020 എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ എൻട്രൻസ്, ആ ഒരു ജയന്റ് ഗേറ്റ് വേ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എക്സ്പോ 2020 മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവാർഡ് വിന്നിംഗ് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ ആസിഫ് ഖാനാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു അറബിക് ഡിസൈനാണ്, മഷ്റാബിയ എന്ന് പേരുള്ള ഒരു അറബിക് ഡിസൈനാണിത്. അപ്പം ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഈ എൻട്രൻസ് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ക്യൂ തന്നെ കാണാൻ പറ്റും. ആക്ച്വലി ഇനിയുള്ള പ്രൊസീജിയറെല്ലാം നമുക്ക് എയർപോർട്ടിൽ നടക്കുന്ന സെയിം പ്രൊസീജിയറാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ സബ്മിറ്റ് ചെയ്യണം. എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ നമ്മളെ അകത്തേക്ക് കയറ്റുള്ളൂ. പ്രൊഫഷണൽ ക്യാമറാസ് ഒന്നും വെച്ച് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഏരിയയിൽ സമ്മതിക്കില്ല. മൊബൈൽ ക്യാമറാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എക്സ്പോ 2020 ഉള്ളിൽ ചില ഏരിയാസിൽ അവർ പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതിനുശേഷം നമുക്ക് 18 താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാഗ് നമുക്ക് തരും. ഇതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് പാരൻസിൻ്റെ പേരും ബേബിയുടെ നെയിമും അതുപോലെ നമ്പറും വെച്ചിട്ട് ടാഗ് ചെയ്യിക്കും. നമുക്ക് ടിക്കറ്റും തരും. കുട്ടികൾ മിസ്സായി കഴിഞ്ഞാൽ അവരെ പാരൻസിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിലിറ്റിയിലാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. How many years are you? 3 No, no, no. No. How many years? 3 Triplets. Huh? Yes, triplets. How many years? How many years are you? 1 1 2 Ah. They don't know. Five. No. For us? Jellyfish? You want to see jellyfish? No, I want jumping. Ah, jumping in the forest. എന്താണ് ചെയ്യുന്നത്? That's not a photo, that's something else. Come. Let me show you.
അനു. ഇതില് പോവാ. ബഗ്ഗി സർവീസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കുറച്ച് ദിവസം കൂടി ഇതിന് ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ അവരത് പെയ്ഡ് ആക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇതല്ലെങ്കിൽ വേറെ ട്രെയിൻ ഓപ്ഷൻ ഉണ്ട്. അതിലിരുന്നിട്ട് നമുക്കൊരു ഈ ഫുൾ എക്സ്പോ വേണമെങ്കിൽ നമുക്ക് കറങ്ങാൻ പറ്റും. നല്ല രസമാണ് ഇതുപോലെ ബഗ്ഗിയിൽ ഇങ്ങനെ പോകുമ്പം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഇവൻസും ഇതുപോലെ നടക്കുന്നത് നമുക്ക് ബഗ്ഗിയിലിരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പം എല്ലാം അത് അതെല്ലാം കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ ബഗ്ഗിയിൽ പോകാൻ പറ്റും. അത് വേറെ തന്നെ ഒരു രസമാണ്. അപ്പം ഇപ്പം ദാ ഇവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഇവൻറ്റുകൾ മാജിക്കുകളൊക്കെ ആയിട്ട് കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. Excuse me, I'm in charge of the security here. Please let me through. എക്സ്പോ 2020-ൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് റോബോട്ടിനെ കാണാൻ പറ്റും. അതിലൊരു റോബോട്ടാണ് ഈ പെട്രോൾ റോബോട്ട്സ് എന്ന് പറയുന്നത്, വൈറ്റ് കളറുള്ളത്. HD ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറയും റിയൽ ടൈം തെർമോ ക്യാമറയും SOS ബട്ടണും ഒക്കെ ഉള്ള ഒരു റോബോട്ടാണിത്. 24 hours ഡ്യൂട്ടിയിലായിരിക്കും ഈ ഒരു റോബോട്ട്. ഈ ഒരു റോബോട്ടിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വിസിറ്റേഴ്സിൻ്റെ സേഫ്റ്റി പ്രാക്ടീസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഫേസ് മാസ്ക് ഇടാനും വേണ്ടിയിട്ട് അവരെ റിമൈൻഡ് ചെയ്യിക്കലാണ് ഈ ഒരു റോബോട്ടിൻ്റെ പ്രധാന ഡ്യൂട്ടി. ഇനി ഉള്ള ഒരു റോബോട്ടാണ് ഈ ഒരു ഓറഞ്ച് കളറുള്ള റോബോട്ട് എന്ന് പറയുന്നത്. ഒപ്റ്റി റോബോട്ടാണിത്. ഒരു 1 meter ഹൈറ്റേ ഉള്ളൂ ഈ ഒരു റോബോട്ടിന്. ഒപ്റ്റി മീൻസ് ഓറഞ്ച് കളേർഡ് റോബോട്ട്, അതാണ്. അപ്പോൾ ഇത് ടാലൻസിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ജോക്സ് പറയാനായിട്ടും കുട്ടികളെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോബോട്ട്. അപ്പോൾ നമ്മൾ പോയ ദിവസം നാഷണൽ ഡേ ആയതുകൊണ്ട് അവിടെ നാഷണൽ ഡേ ഇവൻറ്റും കൂടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇവൻ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ആദ്യത്തെ ദിവസം നടന്ന വിശേഷങ്ങൾ. അപ്പം ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.